എവ്രിവാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഈവനിങ് വ്ളോഗുമായിട്ടാണ് അപ്പോൾ ഈവനിങ് വ്ളോഗിലെ വിശേഷങ്ങളൊക്കെ അറിയുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക ഇനി നമുക്ക് നേരെ വ്ളോഗിലേക്ക് കടന്നാലോ ഇന്നത്തെ എൻ്റെ ഈവനിങ് സ്റ്റാർട്ടിങ് ഇതാ ഇവിടെ നിന്നുകൊണ്ടാണ് ഈ ആകാശത്തേക്ക് നോക്കുമ്പോൾ മൈൻഡിന് എന്തെന്നില്ലാത്തൊരു ഫ്രഷ്നെസ് കിട്ടും നമ്മുടെ മനസ്സ് എത്ര ഡള്ളായിരിക്കുന്ന സമയത്തും ഇതാ ഇവിടെ വന്ന് നിന്ന് നോക്കിയാൽ മതി ഈ മേഘങ്ങളെ കണ്ടാൽ തന്നെ കുറേയൊക്കെ സന്തോഷം കിട്ടും അങ്ങനെ മേളിലുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടല്ലോ ഇനി നമുക്ക് നേരെ റൂമിലേക്ക് പോവാം അപ്പോൾ സമയം ഇപ്പോൾ 5 മണി ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ടീ ടൈം ആണ് ഈ ഒരു സമയം അപ്പോൾ മോന് വിശക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു ചായയുടെ കൂടെ അവന് കഴിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്യണം അപ്പം നമുക്ക് അതിലേക്ക് തിരിയാം അങ്ങനെ ഇവിടുത്തെ ടീ ടൈമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ കുറച്ച് ദിവസമായിട്ട് ഒരു വർക്ക് ചെയ്യണമെന്ന് കരുതിയിരിക്കുമായിരുന്നു അപ്പോൾ വീട്ടിൽ ഒരു ഫ്രീ പോർഷൻ ഉണ്ടായിരുന്നു ഒരു ഫ്രീ കോർണർ പോർഷനാണ് അപ്പോൾ ആ ഒരു പോർഷൻ എങ്ങനെയൊന്ന് മാറ്റിയെടുക്കാം എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ തിങ്ക് ചെയ്ത് ഇരിക്കുമായിരുന്നു അന്നേരമാണ് എനിക്കൊരു വിൻറ്റേജ് ഇഫക്റ്റ് കൊടുത്താലോ എന്നുള്ളൊരു ഫീലിംഗ് വന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു ഓൾഡ് ഡിക്ഷണറിയാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതിലെ പേജസ് എല്ലാം ഇതുപോലെ ചുവരിൽ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് ഈ ഒരു കോൺസെപ്റ്റ് എത്രമാത്രം സക്സസ് ആകും എന്നൊന്നും ഒരു ധാരണ ഒന്നുമില്ലായിരുന്നു ചെയ്തു നോക്കി ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കുറച്ച് പ്ലാൻസുകളൊക്കെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ എൻ്റെ പെയിൻറ്റിങ് മെറ്റീരിയൽസ് എല്ലാം ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്താണ് വിൻഡോ വരുന്നത് അതുകൊണ്ട് തന്നെ നാച്ചുറൽ ലൈറ്റും ഇങ്ങോട്ട് കിട്ടുന്ന കാരണം എനിക്കത് ഷൂട്ട് ചെയ്യാനും അതുപോലെ തന്നെ ബാക്കിയുള്ള എൻ്റെ പെയിൻറ്റിങ്സിനെല്ലാം ഉപകാരപ്പെടും എന്ന് കരുതിയിട്ട് ഞാൻ എൻ്റെ പെയിൻറ്റിങ്സ് എല്ലാം ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മളുടെ നെക്സ്റ്റ് വർക്ക് എന്ന് പറയുന്നത് ഒരു പോർട്രേറ്റ് പെയിൻറ്റിങ് ചെയ്ത് എടുക്കുകയാണ് അപ്പോൾ അതിനുള്ള എക്യുപ്മെൻറ്റ്സ് ആണ് ഞാൻ നേരത്തെ ഇവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു പോർട്രേറ്റ് പെയിൻറ്റിങ്ങിൻ്റെ ഒരു കുഞ്ഞു പോർഷൻ മാത്രമേ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ളൂ വരുന്ന വീഡിയോസിൽ ഞാൻ ഈ ഒരു പോർട്രേറ്റ് പെയിൻറ്റിങ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് കംപ്ലീറ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതാ പോർട്രേറ്റ് പെയിൻറ്റിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നേരം ഒത്തിരി വൈകിയിരുന്നു പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞ പാടെ ഞാൻ ചെന്ന് നോക്കിയത് മോൻ എവിടെയാണെന്നുള്ളതാണ് അപ്പോൾ ചെന്ന് നോക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നി അവൻ അവൻ്റെ കളറിങ് കാര്യങ്ങളായിട്ട് വളരെ ബിസി ആയിട്ടിരിക്കുകയാണ് ഇനി നെക്സ്റ്റ് അവനെ വിളിച്ചിട്ട് ഒരു കുഞ്ഞു ഹെൽപ്പ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവനൊരു കുഞ്ഞു ടാസ്ക് ആയിട്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് എന്താണെന്ന് നോക്കാം കണ്ടല്ലോ ഇതാണ് ഞാൻ ഇന്ന് അവന് കൊടുത്ത ടാസ്ക് ഇച്ചിരി വലിയ ടാസ്ക് ആണെങ്കിൽ കൂടി പുള്ളി അതിരുന്ന് വളരെ ശ്രദ്ധയോട് കൂടിയിട്ടും വളരെ ഇൻട്രസ്റ്റോട് കൂടിയിട്ടും ചെയ്യുന്നത് കണ്ടപ്പോൾ മനസ്സിന് ഒത്തിരി സന്തോഷം തോന്നി നമ്മൾ ചില കാര്യങ്ങൾ മക്കളിൽ നിന്നും കണ്ടുപഠിക്കേണ്ടതുണ്ട് അതെ ചില കാര്യങ്ങളൊന്നും പഠിക്കാൻ നമ്മൾ വലിയ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെടുത്ത് പോകണം എന്നൊന്നുമില്ല നമ്മളുടെ കുഞ്ഞു മക്കളിലേക്ക് നോക്കിയാൽ മതി കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ അവർ കണ്ടെത്തുന്ന സന്തോഷം കാണുമ്പോൾ എന്തുകൊണ്ട് നമുക്കും നമ്മളുടെ ജീവിതത്തിൽ അത് പാലിച്ചുകൂടാ എന്നെനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് അങ്ങനെ ഞാൻ എൻ്റെ കിച്ചൺ ഡ്യൂട്ടിയിലേക്കൊക്കെ തിരിഞ്ഞിട്ടുണ്ട് രാത്രിയിലേക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചിക്കൻ വെച്ചിട്ടുള്ളൊരു ഡിഷാണ് ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു ഇച്ചിരി വെറൈറ്റി ആയിട്ട് ചെയ്താലോ എന്ന് കരുതിയിട്ടാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത് അതിൻ്റെ കൂടെ ഞാൻ പനീർ സാലഡാണ് സൈഡായിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എനിക്ക് പനീർ എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് ഈ പനീർ ഹോം മെയ്ഡ് അല്ല കേട്ടോ ഞാൻ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ബോക്സുകളിലായിട്ട് ഇവിടെ കിട്ടാറുണ്ട് അപ്പോൾ അങ്ങനെ വാങ്ങിച്ച പനീർ വെച്ചിട്ടാണ് സൈഡായിട്ട് ഞങ്ങൾ പനീർ സാലഡ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഈ കുഞ്ഞു ഈവനിങ് വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്യാൻ മറക്കാതിരിക്കുക വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ശുഭദിനം